പിള്ളേരെ എന്താ കഥ, നോമ്പ് നോക്കി കൊയങ്ങിരിക്കണ മക്കളെ. അങ്ങനെ കുത്തർന്നോളി നല്ല നമ്മളെ വീട് നല്ല കണ്ടോളി ഫുള്ള്. നാലഞ്ച് ദിവസം മുന്നേ ചെങ്ങായിമ്പരപ്പം കോഴിക്കോട് പോയി, പിന്നെ നോമ്പറക്കാനും വേണ്ടി നേരെ ഒരു പള്ളി കയറി നോമ്പറന്ന്, പിന്നെ നേരെ ഒരു ഹോട്ടൽ കണ്ട് കയറി. ഇന്നത്തെ നമ്മുടെ പരിപാടി നോമ്പ് നിൽക്കാത്ത മുറാദിനെ കൊണ്ടാണ്ട് മുറാദിക്കാനെ കൊണ്ടാണ്ട് ഞാൻ നോമ്പിട്ടുള്ളത്. പരിപാടി നോമ്പിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്ത്? ബ്രോസ്റ്റ്, പിന്നെ ഷവായ. അതിൽ ഏതാണ് എനിക്ക് താല്പര്യം? ഐ ലൈക്ക് ബ്രോസ്റ്റ്. ബ്രോസ്റ്റിന് ഇപ്പൊ വില കൂടിയ സമയമാണ്, തീ മാറും. എല്ലാ സാധനത്തിനും വില കൂടിക്കുന്നുട്ടോ. ഒരു ഫുള്ള് ബ്രോസ്റ്റിന് 659 രൂപ വീശേണ്ടാണ് നമ്മള് സാധനം കൊണ്ട് കരസ്ഥമാക്കിയത്. കൊറേ ആയല്ലോ ബ്രോസ്റ്റ് ഒക്കെ തിന്നിട്ട്. അപ്പൊ നോമ്പിനൊന്നും ബ്രോസ്റ്റ് തിന്നുന്ന പതിവ് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ബ്രോസ്റ്റ് തിന്നാ പൂതെ. ഇപ്പൊ നമ്മള് ബ്രോസ്റ്റ് പറഞ്ഞതാണ്, കുറച്ച് ഫ്രൈസ് പ്ലേറ്റിന് സൈഡ് കിടക്കട്ടെ, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട്. അതേപോലെ മയോണൈസ് ഉണ്ടായിക്കോട്ടെ. മയോണൈസ് കഴിയണത് കുറക്കാൻ നോക്കണം, അത്രയും നല്ലത്. ഇന്നത്തെ കുട്ടിയാക്കാണെ മയോണൈസ് ഇല്ലാണ്ടാണ് കയ്യൂല്ല, പീരാന്നാണ് ചക്കന്മാർക്ക് എല്ലാവർക്കും. അതിന്റെ അടുക്ക് നല്ല ചെവ്വായ ചൊറുക്കില്ല, നല്ല ശവായ വന്നിട്ട്. ഇനി ടേസ്റ്റ് എങ്ങനെയാണ് നമ്മള് കഴിച്ചിട്ട് തന്നെ പറയട്ടെ. ഓരോ കുബൂസ് എല്ലാവരും എടുത്ത് മാറ്റിക്കണ്. ആ നോമ്പറക്കണ നേരത്ത് പത്തിരിയും കോഴിക്കറി തിന്നണതിന് പകരമാണ് കുബൂസും ബ്രോസ്റ്റ് അടിച്ച് മിന്നണം. ശവായ കണ്ടില്ലേ, നല്ല കിഡിലും മസാലയിലും നരകത്തിന് കറങ്ങി കിടപ്പ് നീച്ച് പ്ലേറ്റിലേക്ക് വന്നതാണ്. പക്ഷേ എന്തോ എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ, മസാല അങ്ങോട്ട് വേവാത്ത പോലെ, ഒരു ചെവ അങ്ങോട്ട് കണ്ട് ചോയ്ക്കുക. പക്ഷേ അത്രയും നേരം നമ്മൾ നോമ്പ് നോറ്റി വൈകുന്നേരം എന്തേ തിന്നുന്ന സമയത്ത് അതൊന്നും നമ്മൾ മൈൻഡ് ആക്കില്ല, എല്ലാം തിന്ന് തീർത്തണം. ഉഫ്ങ്ങളൊന്നും ആലോചിച്ചോക്ക്, ഇങ്ങളാണെങ്കിൽ ആ ബ്രോസ്റ്റിനെ തൊലി എടുത്ത് തിന്നണത്. ശവായ ചിക്കനൊക്കെ നല്ല മൃദുലമായിട്ട്, അതിന്റെ കൂടെയുള്ള ഉള്ളിയും കേരട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കടിക്കുക, കുറച്ച് ഫൈബർ കിടക്കണം. ആയിക്കോട്ടെ, വെറും ചിക്കൻ മാത്രം അടിച്ച് കയറ്റാൽ ശരിയാവില്ലല്ലോ. നമ്മള് നല്ല മിന്റ് ലൈമും ഓല് പൈനാപ്പിൾ ലൈമൊക്കെ എടുത്ത് പറഞ്ഞു. ഇവിടെ ചെക്ക ഇപ്പോഴും ചിക്കൻ ലെഗ് പീസുമല്ല. ഓ കാട്ടി കൂട്ടണം നോക്കിയാണെ, ഓ അതിന്റെ തൊലി എടുത്ത് ഇങ്ങനെ ഫുള്ള് തിന്നീർക്കാണ്. നമ്മൾ അതിന് ശേഷം മിന്റ് ലൈം ഇങ്ങനെ നല്ല കൂളായിട്ട് നല്ല ചില്ലായിട്ട് കൂളനൊക്കെ തണുപ്പിച്ച് ഇങ്ങനെ കുടിക്കണം. നമ്മള് മിന്റ് ലൈമും പൈനാപ്പിൾ ലൈമും പറഞ്ഞപ്പോൾ അത് പറ്റാത്തവരോട് സെവനപ്പും പറഞ്ഞു അതങ്ങനെ കുടിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെങ്ങായി ഉണ്ടല്ലേ, പൈനാപ്പിൾ ലൈമൊക്കെ സെവനപ്പും മിക്സ് ആക്കി കുടിക്കണത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഇത് ചങ്കുകളുണ്ടോ, ഇങ്ങനെ കോമ്പിനേഷൻ ഉണ്ടാക്കണ, പ്രത്യേക കോമ്പിനേഷൻ ഒക്കെ ഉണ്ടാക്കി എടുക്കണം. എന്റെ പ്ലേറ്റൊക്കെ നോക്കണ്ട, ലാസ്റ്റ് പീസ് അതക്കണ്. എന്ത് പറ്റിയടാ ദാമു, എന്ത് പറ്റിയടാ നിങ്ങളെ നോക്ക്, നിന്നെ കൊണ്ട് കഴിയില്ല. തളർന്നോ? ഏ തളർന്നോ? യുദ്ധം കഴിഞ്ഞു കൈ. അങ്ങനെ അത് തിന്നതിന്റെ ശേഷം നമ്മള് കൈയ്യാക്കി, ഒരുത്തേക്കണ് ബാത്റൂമൊക്കെ എടുക്കണം, എന്താ പറ്റിയാവോ. പിന്നെ അവിടെ നേരെ നാട്ടിൽ തിരിച്ച്, നമ്മളെ നാട്ട് പുത്തൂർ പള്ളിക്കുന്ന അവിടുന്ന് ഒരു ട്യൂബ് സോഡയും കുടിച്ചാണ് നമ്മൾ മടങ്ങിയത്. ട്യൂബ് സോഡ ഒക്കെ അറിയില്ലേ, ട്രെൻഡിങ് ആണ്. വെറും ട്രെൻഡ് അല്ല, അപ്പൊ വേറെ ട്രെൻഡ് അനുസരിച്ച് കുടിക്കാൻ.